അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലും മറ്റുമായിരുന്നു കൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, എൻ്റെ ഏറെ പ്രിയപ്പെട്ട ആദർശ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കലൊരു വേദിയിൽ ഒരു പ്രാസംഗികൻ ഇന്നത്തെ സമകാലിക സമൂഹത്തിലെ ചില അവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം വളരെയേറെ വിവാദമാകുകയും പിൽക്കാലത്ത് ആ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒട്ടേറെ ചർച്ചകൾ നടക്കുകയും ചെയ്തു. സംഭവം ഇപ്രകാരമാണ്. നമ്മുടെ ഇന്നത്തെ സമകാല കാലഘട്ടത്തിലെ പെൺകുട്ടികൾ മാറുമറക്കുന്ന രീതിയെ അദ്ദേഹം വത്തക്ക മുറിച്ചു വെക്കുന്നതുമായി ഉപമിച്ചു. കേവലം നിസ്സാരമായ ആ രൂപമയെ അത്രത്തോളം മോശമായി തോന്നിയ ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ സാധിക്കാത്തത്? നാം മാറുമറക്കുന്ന രീതി അത്രത്തോളം മോശമാണ് എന്ന് മനസ്സിലായിട്ടും അയാൾ അതിനെ തുറന്നു പറയുമ്പോൾ ആ ഹിജാബിനെ മാന്യമായ രീതിയിൽ ധരിക്കാൻ സാധിക്കാതെ പോകാൻ കാരണമായ ആ മനോവ്യാധിയുടെ അടിസ്ഥാനമാണ് സഹോദരിമാരെ എനിക്ക് മനസ്സിലാകാത്തത്. ഏകദേശം 80 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കൊച്ചു കേരളത്തിലെ സ്ത്രീകൾക്ക് മുലക്കച്ച ധരിക്കൽ നിഷിദ്ധമായിരുന്നു. അങ്ങനെ ധരിച്ചിരുന്നവർ കപ്പം കൊടുക്കേണ്ടി വന്നിരുന്നു. അതിനും തയ്യാറാകാത്തവരോ സ്വന്തം മാറിടങ്ങൾ അറുത്തു നൽകിക്കൊണ്ട് രക്തം വാർന്നു മരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇന്ന് ആ 80 വർഷങ്ങൾക്കിപ്പുറം ഈ ആധുനിക യുഗത്തിൽ മുലക്കച്ചയെ ഉപേക്ഷിച്ച് അധികാരവർഗം പിടികൂടിയിരിക്കുന്നത് ഓരോ മുസ്ലിം സ്ത്രീയുടെയും ഹിജാബിനെയാണ്. 1947 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1950 ഇന്ത്യക്ക് സ്വതന്ത്രമായി ഒരു ഭരണഘടന നിലവിൽ വന്നു. അതിൽ വളരെ വ്യക്തമായിക്കൊണ്ട് ഓരോ പൗരനും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നിർണയിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസ സ്ഥിതിഗതികളെ സ്വതന്ത്രമായിക്കൊണ്ട് തിരഞ്ഞെടുക്കുവാനും അതിൽ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തുടരുവാനുമുള്ള അവകാശമുണ്ടെന്ന് സാരം. എന്നാൽ ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്ത് ഇന്ന് ഹിജാബ് അണിയുന്ന ഓരോ മുസ്ലിം സ്ത്രീക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവളുടെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അവളുടെ ആ മതസ്വാതന്ത്ര്യം അവൾക്ക് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ്. നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നത്, ഹിജാബ് എന്നത് ഒരിക്കലും ഒരു ആരുടെമേലും അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നല്ല. മറിച്ച് ഹിജാബ് എന്നത് ഒരു മുസ്ലിം സ്ത്രീയുടെ വ്യക്തമായ നിലപാടാണ്. ആർക്കു മുന്നിലും ആർക്കു വേണ്ടിയും ഞാൻ ഊരിവെക്കില്ല എന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ, ഒരു സത്യവിശ്വാസിനിയുടെ വ്യക്തമായ നിലപാട്. നാം ചരിത്രത്താളുകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ കടന്നുവരവിനെയും എത്രയോ നാൾക്ക് മുൻപ് തന്നെ ഉന്നത കുലജാതരായ സ്ത്രീകൾ ഹിജാബ് ധരിച്ചിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അന്നതിനെ സ്ത്രീയുടെ പ്രൗഢിയും പ്രാമുഖ്യവുമായിട്ടായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ കടന്നുവരവോടുകൂടി, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശുദ്ധ ഖുർആനിൻ്റെയും കടന്നുവരവോടുകൂടി ഹിജാബ് എന്നത് ഓരോ മുസ്ലിം സ്ത്രീയുടെ മേലും നിർബന്ധമാക്കപ്പെടുകയാണ്. പക്ഷേ ഇസ്ലാം അപ്പോഴും അത് ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല. മറിച്ച് അതവൾക്കൊരു ചോയ്സാണ്, അതവൾക്കൊരു തെരഞ്ഞെടുപ്പാണ്. സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു തആലയെ ഞാൻ വിശ്വസിക്കണമോ വേണ്ടയോ എന്ന തെരഞ്ഞെടുപ്പ്. അപ്രകാരം ആര് അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും തിരഞ്ഞെടുക്കുന്നുവോ അവർ അവൻ്റെ കൽപ്പനയെ അനുസരിക്കും, അവൻ്റെ കൽപ്പനയായ ഹിജാബിനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ വിമർശകർ പറയുന്നൊരു കാര്യമുണ്ട്, ഹിജാബ് എന്നത് കേവലം ഒരു കീറത്തുണിയല്ലേ, ആ കീറത്തുണിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്ര പോരാടുന്നതെന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഹിജാബ് എന്നത് കേവലം ഒരു കീറത്തുണിയല്ല, മറിച്ച് അതൊരു മുസ്ലിം സ്ത്രീക്ക് എക്കാലത്തും എന്നും പുരുഷനിൽ നിന്നും അവൻ്റെ കാമക്കണ്ണുകളിൽ നിന്നുമുള്ള വ്യക്തമായ പരിപൂർണമായ സംരക്ഷണമാണ് എന്നുള്ളതാണ്. ഒരിക്കൽ ഇരുട്ടിലൂടെയും അന്ധകാരത്തിലൂടെയും കടന്നുപോയ ഒരു അവിശ്വാസിനിയായ സ്ത്രീ, ആ സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, നിങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം എന്താണ് എന്നുള്ളത്. ആ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, എന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച ഏറ്റവും വലിയ അറിവും ഏറ്റവും വലിയ നന്മയും എന്നത് ഇസ്ലാമിലെ ഹിജാബ് നിയമമാണ്. ഹിജാബിനെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിൻ്റെ യുക്തിയും വശ്യപൂർണമായ ശൈലിയിൽ വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണ് എന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് എന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 59-ാം വചനത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. എന്താണ് റബ്ബ് പറയുന്നത്? യാ അയ്യുഹ നബിയ്യു, അല്ലയോ പ്രവാചകരെ, കുൽ, നീ പറയുക, ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന,
അല്ലയോ പ്രവാചകരെ, നീ നിന്റെ പത്നിമാരോടും നിന്റെ പുത്രിമാരോടും സൽവൃത്തയായ സ്ത്രീകളോടും അവരുടെ മുഖമക്കനകൾ മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളുക പറയുക. അതാണ് അവൾ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അവൾ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അവൾ അറിയപ്പെടുവാനും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വഖാൻ അല്ലാഹ ഒഫൂർ റഹീമ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണാനിധിയുമാണ് എന്നുള്ളത്. എന്തിനാണ് ഞാൻ ഹിജാബ് ധരിക്കുന്നത് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി അവൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ എന്നുള്ളതാണ്. അതെ, അത് സംരക്ഷണമാണ്. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അവളുടെ രക്ഷാകവചമാണ്. എന്നാൽ ആ രക്ഷാകവചത്തെ പൊളിച്ചെറിയാനുള്ള പോരാട്ടങ്ങളാണ് സഹോദരിമാരെ ഇന്ന് സമകാലിക സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കർണാടകയിലെ ഉടുപ്പയിലെ ഒരു കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ ഒരു കൂട്ടം പെൺകുട്ടികളോട് അത് അഴിക്കാൻ ആവശ്യപ്പെടുകയും അത് അഴിക്കാത്ത പക്ഷം അവർക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്ത ഒരു സംഭവം നടന്നത്. തീർത്തും ഒരു സ്ത്രീയുടെ ഒരു പൗരന്റെ മതസ്വാതന്ത്ര്യത്തിനുള്ളിലേക്ക് കടന്നു കയറാൻ യാതൊരുവിധ തരത്തിലുള്ള അവകാശവും ഇല്ലാത്ത ഒരു വ്യക്തി അവളുടെ മതസ്വാതന്ത്ര്യത്തെയാണ് അവിടെ വ്രണപ്പെടുത്തിയത്. എന്തിനേറെ പറയുന്നു, തന്റെ മതസ്വാതന്ത്ര്യത്തെ തന്റെ ഹിജാബ് എന്ന അവകാശത്തെ നിരാകരിച്ചവർക്ക് മുൻപിൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ മുഴക്കിക്കൊണ്ട് പ്രതിരോധിച്ച മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ആരോപണങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. തീർത്തും വെസ്റ്റേൺ ഐഡിയോളജിയിൽ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി മുസ്കാൻ ഖാനാണ് എന്നും അവൾ ഇപ്പോൾ ലണ്ടനിലാണ് എന്നും അവൾ ലണ്ടനിൽ എത്തിയ ശേഷം ഹിജാബ് ഉപേക്ഷിച്ചു എന്നിങ്ങനെ തരെയുള്ള ഒരു കൂട്ടം പൊള്ളയായ ക്യാപ്ഷനുകളോടുകൂടി വളരെ വൈറലായ ഒരു പോസ്റ്റായിരുന്നു അത്. എന്നാൽ ആ പെൺകുട്ടി മുസ്കാൻ ഖാൻ അല്ല എന്നും ലണ്ടനിൽ ജോലി ചെയ്യുന്ന ആർച്ചയായി ജോലി ചെയ്യുന്ന സമയ എന്ന പെൺകുട്ടിയാണ് എന്നും സമയ എന്ന പെൺകുട്ടി തന്നെ തുറന്നു പറഞ്ഞതുകൂടി വിമർശകരുടെ വായടഞ്ഞു. തീർത്തും യുക്തിരഹിതമായ ഒരു പരാമർശനമായിരുന്നു സഹോദരിമാരെ അവിടെ നടന്നത്. ഹിജാബ് ധാരികളായ പെൺകുട്ടികൾ അവർ വിവാദങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടിയുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള കോലിളക്കളങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു പൊള്ളയായ വാർത്ത പരത്തലായിരുന്നു അതിന് പിന്നിലെ ഉദ്ദേശം. ഇത്തരത്തിൽ മുസ്കാൻ ഖാനെ പോലെയുള്ള ഒരു പറ്റം പെൺകുട്ടികൾ തൻ്റെ ഹിജാബ് എന്ന അവകാശത്തിന് വേണ്ടി പോരാടുന്ന അതേ സന്ദർഭത്തിൽ തന്നെയാണ് വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഇസ്ലാമിൽപ്പെട്ട മുസ്ലിം സ്ത്രീകളിൽപ്പെട്ട ഒരു പെൺകുട്ടികൾ വിദ്യാഭ്യാസമാണ് എഡ്യൂക്കേഷനാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഹിജാബിനെ ഊരിയെറിഞ്ഞുകൊണ്ട് പോകുന്ന വളരെ ഖേദകരമായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ മുഖമക്കനകൾ മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളുക എന്നുള്ള ഖുർആനിക വചനം ഇറക്കപ്പെട്ടപ്പോൾ അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ ഇല്ലായിരുന്നിട്ട് കൂടി പ്രവാചക പത്നിക്കാരും സഹാബ വനിതകളും ഈത്തപ്പന നാരുകളും കീറ കഷ്ണങ്ങളും തുന്നിച്ചേർത്തുകൊണ്ട് തൻ്റെ പച്ചമായ വാംശത്തിലേക്ക് തുന്നിച്ചേർത്തുകൊണ്ടായിരുന്നു ആ ഖുർആനിക വചനത്തെ അവർ വരവേറ്റത്. എന്നാൽ ഇന്നത്തെ സമകാലിക സമൂഹത്തിലെ പെൺകുട്ടികൾ അവരിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഇന്നത്തെ നമ്മുടെ പെൺകുട്ടികൾക്ക് വസ്ത്രത്തിന് മേൽ ഇട്ടുമൂടാൻ വസ്ത്രങ്ങളാണ് അല്ലേ. കോളേജിലൊരു പരിപാടി നടക്കുമ്പോൾ ആർട്സ് ഫെസ്റ്റ് ആണ്, മ്യൂസിക് നൈറ്റ് ആണ്, ഇമ്മ ഓണം സെലിബ്രേഷൻ ആണ്, ഇമ്മ കോഡുണ്ട്, ഇമ്മ എല്ലാവരും ഡ്രസ്സ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പെൺമക്കൾ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ ആ വസ്ത്രത്തിന് പൈസ കൊടുക്കുമ്പോൾ എൻ്റെ മകൾ വസ്ത്രം ധരിക്കുന്നത് മാന്യമായ രീതിയിലാണോ, അവൾ ഹിജാബ് ധരിക്കുന്നത് പരിപൂർണമായ രീതിയിലാണോ എന്ന് പോലും ഗൗനിക്കാൻ, അവർ പരിപൂർണമായ രീതിയിലാണോ ഹിജാബ് ധരിക്കുന്നത് എന്ന് ചിന്തിക്കാനോ അത് സൂക്ഷിക്കാനോ ഉള്ള ഒരു ശ്രദ്ധ പോലും നമ്മുടെ മാതാപിതാക്കൾ നൽകുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹിജാബ് എന്നത് ഒരു ചോയ്സാണ് അഥവാ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത്. ആ ഒരു ചോയ്സിനെ നമുക്ക് മൂന്ന് ചോദ്യങ്ങൾ കൊണ്ട് അടിസ്ഥാനപ്പെടുത്താം. ഒന്ന്, ഞാൻ എന്തിന് എൻ്റെ ഹിജാബ് ധരിക്കണം? രണ്ട്, ആർക്കുള്ള അനുസരണയായിട്ടാണ് ഞാൻ എൻ്റെ ഹിജാബ് ധരിക്കേണ്ടത്? മൂന്ന്, ഹിജാബ് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത്. ഈ മൂന്ന് ചോദ്യത്തിനുമുള്ള വ്യക്തമായ മറുപടിയാണ് ഞാൻ നേരത്തെ ഓതിവെച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 59-ാം വചനം. ആ ഒരു ഖുർആനിക വചനത്തെ ആര് പരിപൂർണമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുവോ അവൾ ഹിജാബ് മാന്യമായി ധരിക്കും എന്നുള്ളതാണ് വസ്തുത. പ്രശസ്ത ബോളിവുഡ് നടിയായ സന ഖാൻ, ഇൻസ്റ്റഗ്രാമിലും FBയിലുമായി മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ബോളിവുഡിലെ തന്നെ ചാമിങ് ആക്ട്രസ്മാരിൽ ഒരാൾ, അവർ തൻ്റെ സിനിമാ ലോകത്തു നിന്നും വിട്ടുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട്.
നമ്മൾ ഏവരെയും ചിന്തിപ്പിക്കേണ്ട, നമ്മൾ ഏവരെയും ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു വാചകമാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് എന്താണെന്ന് അറിയോ? യു ഡോണ്ട് വാണ്ട് യുവർ ലാസ്റ്റ് ഡേ ടു ബി ദ ഫസ്റ്റ് ഡേ ഓഫ് യുവർ ഹിജാബ്. നിങ്ങൾ നിങ്ങളുടെ അവസാന ദിവസം ധരിക്കുന്ന ആ ഹിജാബ് ഉണ്ടല്ലോ, ആ ഹിജാബ് ഒരിക്കലും നിങ്ങളുടെ ആദ്യത്തെ ഹിജാബ് ധാരണമാകരുത് എന്നുള്ളത് നമ്മൾ ഏവരെയും ഏറെ ചിന്തിപ്പിക്കേണ്ട വാചകമാണ്. നാം ഒരു മുസ്ലിം സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വിധേനെ ഏത് രീതിയിൽ ഏതൊക്കെ ചെറ്റിത്തരം ചെയ്ത് ജീവിച്ച കുത്തഴിഞ്ഞ് ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങൾ ഒരു മുസ്ലിം നാമധാരിയാണ് എങ്കിൽ ഇസ്ലാമിക പ്രകാരം അഞ്ചു തുണിയിൽ മക്കനെയും മറ്റും പരിപൂർണമായി കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് നിങ്ങളെ മറമാടുക. ആ ദിവസം, ആ മരിക്കുന്ന ദിവസമാണ് നിങ്ങൾ ആദ്യമായി കൊണ്ട് നിങ്ങളെ ഹിജാബ് ധരിക്കുന്നത് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരിമാരെ, നമ്മളൊക്കെ ചെയ്ത പാപത്തിന്റെ വില എത്രത്തോളമാണ് എന്നുള്ളത്. നാം ഹിജാബ് ധരിക്കാതെ, അല്ലെങ്കിൽ ധരിച്ച ഹിജാബ് അത് വളരെ ധരിച്ച ഹിജാബ് അത് യഥാവിധി പ്രകാരമല്ലാതെയാകുന്ന പക്ഷം എത്രയോ പുരുഷന്റെ നോട്ടങ്ങൾക്കും കാമാസക്തികൾക്കും ഒരു പെൺകുട്ടി അവിടെ വിധേയാകുകയാണ്, അല്ലെങ്കിൽ ഒരു പുരുഷൻ വ്യഭിചരിക്കാൻ ആ പെൺകുട്ടി അവിടെ കാരണമാകുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ പെൺകുട്ടി അവിടെ വ്യഭിചാരിണിയായി മാറുകയാണെന്നുള്ളതാണ് സത്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ പെൺകുട്ടികളൊക്കെ വ്യഭിചാരിണികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ പെൺകുട്ടികൾ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ പെൺകുട്ടികളെ വ്യഭിചാരത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സഹിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ആർക്കും തന്നെ എന്ത് ചെയ്യില്ല, സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാറേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്. നമ്മുടെ പെൺമക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനമായിക്കൊണ്ട് ഒരു കാര്യം കൂടെ നിങ്ങളെ പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മളെല്ലാം എന്താണ് പ്രായഭേദമന്യേ ഉപയോഗിക്കുന്നതാണല്ലേ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ എന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ധാരാളം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെയും ബ്ലോഗേഴ്സിനെയും ഒക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. ഇവരുടെ ആദ്യകാല വീഡിയോകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിക്കൊണ്ടാണ് ഒരല്പം ആൾക്കാർ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങി എന്ന് തോന്നുമ്പോൾ ഇവരിടുന്ന ഇവരെ വസ്ത്രധാരണം, ആ വീഡിയോത്തെ വസ്ത്രധാരണം തീർത്തും വ്യത്യസ്തമായിരിക്കും അല്ലേ. ഒരല്പം ആളുകൾ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങി എന്ന് തോന്നുമ്പോൾ മറക്കേണ്ടതെല്ലാം മറക്കുന്ന ഒരു സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ അംഗീകാരമായ നോബൽ സമ്മാനം നേടിയ തവക്കുൽ കർമാൻ എന്ന സ്ത്രീയോട് നിങ്ങളുടെ ഈ ഇസ്ലാമിക രീതിയിലുള്ള വസ്ത്രധാരണം നിങ്ങൾക്ക് ലഭിച്ച അംഗീകാരത്തിന്റെ തനിമയെ നഷ്ടപ്പെടുത്തുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മാധ്യമ പ്രവർത്തകരോട് തവക്കുൽ കർമാൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അവർ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്, നാം ആധുനിക മനുഷ്യർ മനുഷ്യ സമൂഹത്തിൽ പെട്ടവരാണ്, നാം അറിവുള്ളവരാണ്. എന്നാൽ പുരാതന മനുഷ്യഗണത്തിൽപ്പെട്ടവർ അറിവില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രധാരണവും അപൂർണമാണ്. നാം ആധുനികർ അറിവുള്ളവരാണ്, വിജ്ഞാന സമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വസ്ത്രധാരണവും പരിപൂർണമാകേണ്ടതുണ്ട്. ഇന്ന് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം അത് എൻ്റെ റബ്ബ് സുബ്ഹാനഹു വതാല എനിക്ക് അനുശാസിച്ച മാന്യമായ വസ്ത്രമാണ്. ആ വസ്ത്രത്തിൽ ഞാൻ സന്തോഷവതിയാണ്, അതിൽ ഞാൻ പൂർണ്ണ തൃപ്തിയുള്ളവളാണ്. അതുകൊണ്ട് തന്നെ ആ വസ്ത്രം എൻ്റെ നേട്ടങ്ങളുടെ മികവ് കൂട്ടുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇകഴ്ത്തുകയല്ല എന്നത്. ഇതുപോലെ നമുക്കും ആകേണ്ടതുണ്ട്, നമുക്കും മാറേണ്ടതുണ്ട്. തവക്കുൽ കർമാനെ പോലെ ഏതൊക്കെ നേട്ടങ്ങൾ നമ്മൾ നേടിയാലും ഏതൊക്കെ പദവിയിൽ നമ്മൾ എത്തപ്പെട്ടാലും നമ്മുടെ ഹിജാബാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ പെൺമക്കളെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.